ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മോഡിഫിക്കേഷൻ, എൻ്റെ വാഹനം മോഡിഫൈ ചെയ്യുന്നതിൻ്റെ രണ്ടാം ഘട്ട വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു വാഹനം മോഡിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടയർ തന്നെയാണ്. അതിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ലുക്ക് വരുന്നത്. അതിന് ശേഷം അങ്ങോട്ടേക്കാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മലബാർ അല്ലെങ്കിൽ കേരളത്തിലെ മിക്ക ജില്ലകളും വളരെ പോപ്പുലറായ ഒരു ടയർ ആൻഡ് അലോയ് ഷോപ്പിലാണുള്ളത്. അതായത് ഞാനൊന്ന് ജസ്റ്റ് പറയാം. അതായത് മുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മൊയ്തീനും പിന്നെ ഞങ്ങൾക്ക് മലബാറുകാർക്കും മുക്കം ടയേഴ്സാണ്. അപ്പോൾ ആ മുക്കം ടയേഴ്സിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ അടിപൊളി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാഞ്ഞങ്ങാട് ഷോറൂമിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയാൽ വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട അലോയ്സ് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് രണ്ട് അലോയ് ഫൈനലൈസ് ചെയ്തെടുത്ത് അതിനകത്ത് ഏറ്റവും മാച്ചിങ് ആയ ഏതാണെന്നുള്ളത് നമ്മൾ ഇട്ട് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും കൂടെ ക്ഷമയുള്ളവരാണ് ഇവിടെയുള്ള ആൾക്കാരെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഒരു മൂന്നാലെണ്ണെടുത്ത് മാറ്റിയൊക്കെ ഇടിച്ച് നോക്കി. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തായാലും എൻ്റെ അനുഭവത്തിൽ വളരെ മികച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ അശ്വിനെ പരിചയപ്പെടാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരുന്നു, വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ പേരൊക്കെ നൈസായിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞാനല്ലേന്നുള്ള സംശയത്തിൽ കുറച്ച് നേരം മാറി നിന്നെങ്കിലും സംഭവം ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ മുതലാളിമാർ ഈ വീഡിയോ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്ലസൻ്റ് മൈൻഡായിട്ട് നമ്മളെ സ്വീകരിക്കണം. അതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തായാലും അശ്വിനെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ ആണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ പ്ലസൻറ്റ് മൈൻഡിനോടെയാണ് സ്വീകരിച്ചത്. അന്നിട്ട് ഇപ്പം ഞാൻ ഇവരോട് ചോദിക്കാതെ തന്നെ കുറേ കാര്യങ്ങൾ എന്നോട് പറയണം. അതായത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. 8 മണി വരെ ഞങ്ങളുണ്ട്, ഫിനാൻസ് സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ 12 മണി വരെ വന്ന് കസ്റ്റമർക്ക് വേണ്ടി വാഹനങ്ങൾ സർവീസ് ചെയ്ത് അല്ലെങ്കിൽ ടയർ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവൻ കുറേ കാര്യങ്ങൾ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്ന കൂടുതൽ പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ബെസ്റ്റ് ഇമ്പ്രഷൻ ആക്കിയിരിക്കുകയാണ്. നീ കസ്റ്റമേഴ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് എത്ര ലേറ്റ് ആയി വന്നാലും നമ്മൾ ചെയ്ത് വെച്ചാല് നമുക്ക് അലോയ്സ് ആയാലും ടയറായാലും അതുപോലെ പൊല്യൂഷൻ ഉണ്ട്, അതുപോലെ എ സി ചെക്കപ്പ് ഉണ്ട്. 4 ടയർ മാറുന്ന ഒരു കസ്റ്റമറിനാണെങ്കിൽ എ സി ചെക്കപ്പ് എന്തായാലും നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഫ്രീ ആണ്, എ സി ചെക്കപ്പ് ഫ്രീ ആണ്. അതിൽ ഫിൽട്ടർ ക്ലീനിങ് വരും, അതിൽ ഗ്യാസ് ഓയിലിൻ്റെ ചെക്കപ്പും ഉണ്ട്. പിന്നെ വെച്ചാൽ പൊല്യൂഷൻ ചെക്കപ്പ് വെച്ചാൽ ഒരു വണ്ടിക്ക് മെയിനായിട്ട് റോഡിലോടണമെങ്കിൽ പൊല്യൂഷൻ എന്തായാലും വേണ്ട, അത്യാവശ്യമാണ്. പിന്നെ വെച്ചാൽ നമ്മുടെ ടയറിന് എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. വാറണ്ടി വെച്ചാൽ 5 വർഷമാണ് വാറണ്ടി, അതിൽ 2 വർഷം അൺകണ്ടീഷണൽ വാറണ്ടി ഉണ്ട്. അത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ വാറണ്ടിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ഒന്ന് നമുക്ക് നടക്കാം മൈനെ കമ്മോ. വാറണ്ടിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ അറിയടാ, അതായത് ഇപ്പം കല്ലടിച്ചാൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എക്സ്ക്യൂസ് പറയാണ്. ശരിക്കും റിയൽ ആയിട്ട് ആ ഒരു വാറണ്ടി റീപ്ലേസ് വാറണ്ടി എന്ന നമ്മൾ തരുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ നീ എങ്ങനെയാണ്, അത് നിങ്ങളെങ്ങനെ അതിൻ്റെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്? നമ്മൾ വെച്ചാൽ 2 വർഷമാണ് ടയറിന് അൺകണ്ടീഷണൽ വാറണ്ടി, 2 വർഷം അല്ലെങ്കിൽ ഗ്രിപ്പിൻ്റെ പകുതി തേയ്മാനം വരെ. അതായത് ഓടി തേയ്മാനത്തിൻ്റെ പൈസ അവരിവിടെ അടച്ചിട്ട് അതാണ് ഓടി തീർന്ന നമ്മളെ ആവശ്യത്തിന് നമ്മൾ ഓടിയത്. അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം, അത് മര്യാദയാണ്. ഓക്കെ, അത് നമുക്ക് വാറണ്ടി ചെയ്യാൻ ഒരു ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്നത് ഒരു 5-10 മിനിറ്റ്. അതായത് എന്തെങ്കിലും അവരെ ഓഫീസുമായിട്ട് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ മാത്രം 24 hours വരെ. അതായത് 5 മിനിറ്റിനുള്ളിൽ നീ അതിന് തീരുമാനം, 5-10 മിനിറ്റിനുള്ളിൽ തീരുമാനമായി കിട്ടും. എന്തായാലും ക്ലെയിം ചെയ്ത് ഡെപ്ത് അളന്ന് നമ്മൾ ക്ലെയിം ചെയ്ത് കൊടുക്കും. അതെല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതെയല്ലേ, അടിപൊളി. ടയർ എത്ര ടയറിന് അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയാണ്, ഏതൊക്കെ കമ്പനീസ് എങ്ങനെ? നമുക്ക് 12 കമ്പനികൾ നമ്മുടെ ഡീലർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ടയറിനും നമ്മൾ വാറണ്ടി എന്തായാലും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ അലോയ് വീൽസിനും അതുപോലെ 1 ഇയർ വാറണ്ടി ഉണ്ട്. അതെല്ലേ. ഇപ്പം നിങ്ങൾ അലോയ്സിനൊക്കെ ബ്രാൻഡ് ഉണ്ട്, ഇപ്പം നമ്മൾ ഇപ്പം ലെൻസൊക്കെ പോലെയുള്ള മികച്ച ബ്രാൻഡുകളുണ്ടല്ലോ ലോകത്തിൽ. 8 ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് GTR ആണ്, പിന്നെ പ്ലാറ്റി, ഒനിക്സ്, ജിമാക്സ്, നിയോ, അങ്ങനെയുള്ള മോമോ ലെൻസോ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ അലോയ് കളക്ഷൻസ്. വെച്ചാല് 13 ഇഞ്ച് മുതൽ 16 ഇഞ്ച് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിന് മുകളിലേക്ക് നമ്മൾ ഓർഡർ ചെയ്തെടുക്കില്ല. കൊടുത്തുവിടും കമ്പനി പാർസൽ സർവീസ് ഉണ്ട്. പിന്നെ നമ്മളെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അതേപോലെ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ദിവസത്തിനുള്ളിൽ എന്തായാലും എത്തിക്കും. 5 ബ്രാഞ്ചസ് ഉണ്ട്. കണ്ണൂര്, കോഴിക്കോട്, നടക്കാവ് രാമനാട്ടുകര, പിന്നെ തലശ്ശേരി, പിന്നെ കാഞ്ഞിലും. ഇതാണ് ഇനിയിപ്പോ നമുക്ക് എക്യുപ്മെന്റ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരണം. ക്യാമറ മൂവ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒന്ന് കാണാം. പിന്നെ വെച്ചാൽ വീൽ ബാലൻസിങ്ങിൽ നമ്മൾ ലെഡ് വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിക്കർ വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അലോയ്സിന് മെയിനായിട്ട് നമ്മൾ ലെഡ് സ്റ്റിക്കർ വെയിറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ വെയിറ്റ് ഈക്വൽ എന്തായാലും കറക്റ്റ് ആയിരിക്കും. പിന്നെ വീൽ ടച്ചിങ്, റോഡ് ടച്ചിങ്, വീൽ ബാലൻസിങ് സെൻസറാണ് നമ്മളത്. വെച്ചാൽ സ്പോട്ട് പോയിന്റ് ചെയ്ത് കാണിക്കും ലേസർ വെച്ച്.
അപ്പല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കില്ല, സ്പെഷ്യൽ ഡിസ്കൗണ്ട്. മലയാളികളോട് ചോദിക്കണം. അതെ അല്ലേ. അപ്പൊ നമ്മള് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ മേടിക്കാൻ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇതാ 13 ഇഞ്ചിൽ ഞാനിപ്പോ 14 ഇഞ്ചാണ് ഇടുന്നത്. എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ 14 ഇഞ്ച് ഇടുന്നത്. 13 ഇഞ്ചിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതാ ബ്ലാക്ക് ഉണ്ട്, സോറി ഒരു സിൽവർ കളർ ഉണ്ട്. ഇത് ശരിക്കും ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എനിക്ക് 14 ഇഞ്ച് വേണ്ടതുകൊണ്ടാണ് ലിമിറ്റ് വന്നത്. പിന്നെ ഇതുപോലെ ഇതുണ്ടോ, ഇത് ഒരു ബ്ലാക്ക്, അതിനകത്ത് റെഡ് കളർ, അതിൻ്റെ മുകളിൽ ഇതാണ്. ഇതാണ് ഇപ്പം ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള സാധനം. ഞാൻ ഏറ്റവും കൂടുതൽ റോഡിൽ കണ്ടിട്ടുള്ള സാധനം അതാണ്. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. 13 ഇഞ്ച് കുറച്ച് ചെറുതായ പോലെ ഞാൻ സ്വിഫ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് എൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ ആൾട്ടോയിലേക്ക് ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 14 ഇഞ്ചിൻ്റെ ഒരു സമാധാനപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ 16 ആണോ? 16 നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഗോഡൗൺ കേട്ടോ. ടയറിന് ക്ഷാമം ഉണ്ടാവില്ല ഇവിടെ വന്ന. ഏത് ടയറില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റോട് ഒരു കസ്റ്റമർ തിരിച്ചു പോകില്ല അല്ലോ നമുക്ക് ഉണ്ട കേസിൽ. അതെ അല്ലേ, അതെന്തായാലും അടിപൊളിയാടാ. അല്ല, കസ്റ്റമർ സർവീസ് സൂപ്പറാണ്. എന്താ വെച്ചാൽ കസ്റ്റമർ സർവീസിൻ്റെയിലാണ് നിങ്ങൾ ഏറ്റവും റീച്ചായി, പോപ്പുലറായി. മീൻസ് നമ്മളും ബ്രാൻഡ് പേര് കേൾക്കുന്നല്ലേ. അപ്പൊ എന്തായാലും മലബാറിൽ മാത്രമല്ല വേൾഡ് വൈഡ് നിങ്ങൾ മുക്കം ടയേഴ്സ് അറിയപ്പെടുന്ന രീതിയിൽ സെറ്റായി വരട്ടെ. അൺകണ്ടീഷണൽ വാറണ്ടി 2 വർഷം, അത് നേരത്തെ പറഞ്ഞു. 3 വർഷം മാനുഫാക്ചറിംഗ് വാറണ്ടി ഉണ്ട്. അത് ഈ 4 കമ്പനിക്കും ഉണ്ട്. എന്റെ പൊന്നടോ, എന്റെ ലോട്ടത്തിന് ഇത് ഒരു 4-5-6 മാസം കൊണ്ട് തീർക്കും ഞാൻ. അതേപോലെ ഓടും. 180,000 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ സ്വിഫ്റ്റ് കൊടുത്തത് തന്നെ. അതുപോലെ തന്നെ ഈ അൺകണ്ടീഷണൽ വാറണ്ടി കല്ലടിച്ചു പൊട്ടുന്നത്. പിന്നെ വെച്ചാൽ മാനുഫാക്ചറിംഗ് വാറണ്ടി ബെൻഡ് ആവുക, ബൾജ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മെയിൻ ആയിട്ട് ഗൾഫുകാർക്കാണ് വെച്ച് കുറച്ച് യൂസ് ചെയ്തിട്ട് വെച്ച് പോകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നെങ്കിൽ അത് മാറ്റി കൊടുക്കും. എന്തായാലും ഏത് ടയറായാലും ഒന്നിനൊന്നും വെച്ചാ. ഇവിടെ നമുക്ക് ഇടാൻ പോകുന്ന ടയറിൽ ഒന്നാണ് ഇത്. എനിക്ക് 2 ടയർ അലോയ്സാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ 2-ൽ 1-ാമത്തെ ഇത്, 2-ാമത്തെ നമ്മൾ ഏകദേശം അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലേ. അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം അഴിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീല് സെലക്ട് ആക്കി വീല് ഇടാൻ പോവുകയാണ്. ഫിറ്റ് ആയിക്കോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ. ഇതാണ് നമ്മൾ പറഞ്ഞ മെഷീൻ. ഇതിൽ വെച്ചാൽ നമ്മളെ അതിൻ്റെ അഡ്ജസ്റ്റബിളും കാര്യങ്ങളും എപ്പോഴും സ്റ്റക്കാണ്. നമുക്ക് ഓരോ വീലും മാറ്റുമ്പോഴേ അത് അതിൻ്റെ അഡ്ജസ്റ്റബിൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു വീലിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 വീലിടുന്നവരും ഇത് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അലോയില് ടച്ച് ചെയ്യും, അങ്ങനെ അലോയില് ടച്ച് ചെയ്യാം. അതൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ വീൽ ബാലൻസിങ്ങിന് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ സാധാരണ റിമാണെങ്കിൽ നമ്മൾ ലെഡ് വെയിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് പഞ്ച് ചെയ്ത് കയറ്റുന്നതാണ്. എന്താ വെച്ചാൽ അലോയ് വീൽസ് ആണെങ്കിൽ നമ്മൾ സ്റ്റിക്കർ വെയിറ്റ് ചെയ്യും. അതെ വെച്ചാൽ ഓരോ എംഎം കെട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കയറ്റും. എന്താ വെച്ചാൽ പൊട്ടിക്കുന്നതാണ്. അതുകൊണ്ട് വീലിന് സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും വരില്ല. അവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഗ്രാമുകൾ. നമ്മൾ കൂടുതലായിട്ട് അതിനെ മാനുവലി ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. മെഷീനിൽ ത്രൂ തന്നെ അടിപൊളി സെറ്റ് എല്ലാം. ഇപ്പൊ ആൾട്ടോ മുതൽ എല്ലാം ഉണ്ടോ? എല്ലാത്തിനും ആൾട്ടോ മുതൽ ഇല്ല, 14 ഇഞ്ച് മുതൽ അങ്ങോട്ടേക്കേ ഉള്ളൂ അല്ലേ. അതാണ് ഇത് ജനകീയമല്ലാത്ത 14. സാധാരണക്കാരെ പതിനാലിഞ്ച് എത്ര റേറ്റ് വരും? 14 ഇഞ്ച് സ്വിഫ്റ്റിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു 4-4 200 വരുന്നുണ്ട്. രജിസ്റ്റർ ഉണ്ടല്ല, വലിയ കൂടുതൽ വരുന്നുണ്ട്. നമ്മളെ ജെ കെ എല്ലാം എത്ര വരും? ജെ കെ ഒക്കെ ആണെങ്കിൽ സ്വിഫ്റ്റിന് 3-5 ഞാൻ യൂസ് ചെയ്യുന്നോണ്ട് ചോദിച്ചോട്ടോ. ഞാൻ വേറെ എനിക്ക് ജെ കെക്കാർ പൈസ ആരോപണങ്ങൾ വരും. അതാ ചെക്കപ്പിന് കേട്ടിട്ടാണുള്ളത്. വെച്ചാല് ഗ്യാസിന്റെ ഓയിലിന്റെ അളവ് ചെക്ക് ചെയ്യും കംപ്രസറിന്റെ. പിന്നെന്ന് വെച്ചാല് ഫിൽട്ടറും ചെക്ക് ചെയ്യും. ഫിൽട്ടർ ക്ലീൻ, അധികം പൊടിയോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിടുക. അത് ഓവറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും മാറേണ്ടി വരും. വെച്ചാല് AC ചെക്കപ്പിന് വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല, ലേബർ ചാർജും ഇല്ല. അതിലടിക്കുന്ന ഗ്യാസിന്റെ ആ ഓയിലിന്റെയും ചാർജ് മാത്രമേ ഉള്ളൂ. വെച്ചാൽ മിഷൻ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ നോർമലി സിലിണ്ടർ വെച്ച് അടിക്കുന്നില്ല. അതുകൊണ്ട് ഗ്യാസും ഓയിലും കറക്റ്റായിട്ട് കയറും. നമ്മളിപ്പോൾ അലൈൻമെന്റിന് ചെയ്തിട്ടുള്ള അലൈൻമെന്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ടെക്നീഷ്യൻ്റെ. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ
അപ്പൊ ഞങ്ങള് ഏകദേശം എല്ലാം ചുറ്റി കണ്ടു, നമ്മൾ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾ വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു മോഡിഫിക്കേഷനിൽ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ്, കാരണം നമ്മൾ ഇ എം ഐ ഇട്ടാണ് അലോയ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് നല്ല രീതിയിൽ 50-50% നമ്മൾ പിന്നെ ഒരു എന്താ പറയുക പ്രൊമോഷൻ വൈസ് ചെയ്തതാണ് 50-50. അതിൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതിൻ്റെ ഇ എം ഐ അല്ലാതെ ബജാജിൻ്റെ ഇ എം ഐ എല്ലാം അവൈലബിൾ ആണ്. ടയറായാലും ഏത് ടയറായാലും കിട്ടും, ടയറായാലും കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്തായാലും ഈ ഒരു മേഖലയിലുള്ള ആളുകൾ കൂടുതലായിട്ടും സാധാരണക്കാർക്ക് സപ്പോർട്ടീവ് ആകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്തുള്ളവരൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. എൻ്റെ വണ്ടി എന്തായാലും ഒരു പുനർജന്മം ഏകി സുന്ദരകുട്ടപ്പനായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് യു. അപ്പോൾ അശ്വിൻ എന്ന് പറയുന്ന അച്ചു ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ലേറ്റായി, ഇപ്പോൾ 9 മണി, ഒരു മണിക്കൂർ 10 മിനിറ്റ് ഇവൻ ഇന്ന് ലേറ്റ് വീട്ടിൽ പോയി. നേരത്തെ അച്ഛൻ വിളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഇവനെ വിടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, അങ്ങനെ പോവാല്ലേ. ഓക്കെ, അപ്പോൾ അപ്പോൾ ബായ്, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഇനിയിപ്പം നിങ്ങളുടെ ഈ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ആഫ്റ്റർ സർവീസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി ഇനി വീണ്ടും 5000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.